എല്ലാം സിനിമാ കഥ പോലെ മുകേഷിന്റെ സിനിമയിലെ ഡയലോഗ് പോലെ തന്നെ അറം പറ്റിപ്പോയി കൂട്ടുകാരനെ സഹായം തേടി ഫോണിൽ വിളിച്ചപ്പോൾ പരാതി എന്താണെന്ന് പറയാൻ അനുവദിക്കാതെ കമ്പിളിപ്പുതപ്പ് മോഡലിൽ പ്രതികരിച്ചത് വിനയായി മുകേഷിന്റെ ഗൂഢാലോചന ആരോപണം പൊളിഞ്ഞു രക്ഷകനായി പാർട്ടിയും നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം മുകേഷിന്റെ പ്രശസ്തമായ ഡയലോഗ് റാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമയിലെ കമ്പിളിപ്പുതപ്പ് കേൾക്കുന്നില്ല കൽക്കട്ടയിൽ നിന്നും മുകേഷ് അമ്മയെ വിളിച്ചപ്പോഴാണ് മേട്ടൻ കമ്പിളിപ്പുതപ്പ് ചോദിക്കുന്നത് സഹായിക്കാൻ പറ്റാത്തതിനാൽ കേൾക്കാത്തതായി അഭിനയിക്കുന്നു തുടർന്നാണ് മേട്ടൻ കമ്പിളിപ്പുതപ്പ് എന്ന് അലറുന്നത് അവസാനം ബൂത്തുകാരൻ തന്നെ പറയുന്നു എന്ത് പോക്കൃതനമാണ് എന്ന് അത് പിന്നീട് സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു പിന്നീട് മലയാളികൾക്കും നടക്കാത്ത കാര്യം വരുമ്പോൾ കമ്പിളിപ്പുതപ്പ് എന്ന ഡയലോഗ് പലതവണ എഴുത്തു പറയാറുള്ളത് ഒരു പതിവാണ് ഇപ്പോഴത്തെ ആ വാക്കുകൾ അറം പറ്റിയതായി മാറിയിരിക്കുകയാണ് സഹായം തേടി വിളിച്ച കുട്ടിയോട് എന്ത് സഹായമാണ് വേണ്ടതെന്ന് ചോദിക്കുന്നില്ല മറിച്ച് കമ്പിളിപ്പുതപ്പ് സ്റ്റൈലിൽ വേറെ എന്തൊക്കെയോ ചിലതാണ് പറയുന്നത് ഇതോടെ വിരണ്ടു പോയ കുട്ടി ഫോൺ വയ്ക്കുകയും ചെയ്തു കൂട്ടുകാരനെ സഹായം തേടി നടനും കൊല്ലം എംഎൽഎയുമായ എം മുകേഷിനെ ഫോണിൽ വിളിച്ചതിന് ശഹാരം കേട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥി ബാലസംഘത്തിന്റെ പ്രവർത്തകനാണെന്നതും വ്യക്തമായി ഗൂഢാലോചനയുണ്ടെന്ന മുകേഷിന്റെ ആരോപണം ശരിയല്ല എന്നും ഇതോടെ വെളിപ്പെട്ടു പരാതി നൽകില്ല എന്ന് എംഎൽഎയുടെ ഓഫീസും അറിയിച്ചു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി കുട്ടികളെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിക്കുന്നുവെന്നും ഗൂഢാലോചനയ്ക്കെതിരെ പോലീസിൽ പരാതിപ്പെടുമെന്നും മുകേഷ് പറഞ്ഞ ഫോൺ വിളിക്ക് പിന്നിലെ വിദ്യാർത്ഥിയെ ഒറ്റപ്പാലത്തെ സിപിഎം നേതാക്കൾ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് കുട്ടിയുടെ അച്ഛൻ ഒരു സലൂൺ നടത്തിപ്പ് കാരണം പാരമ്പര്യമായി വൈദ്യചികിത്സകനും ആയുർവേദ തൊഴിലാളി യൂണിയൻ ഭാരവാഹിയുമാണ് വിവാദം അവസാനിപ്പിക്കാൻ കുട്ടിയും അച്ഛനുമായി കഴിഞ്ഞ ദിവസം രാവിലെ പാലപ്പുറത്ത് സിഐടിയുവിന്റെ ഒറ്റപ്പാലം ഡിവിഷൻ ചുമട്ടുതൊഴിലാളി യൂണിയൻ ഓഫീസിൽ അരമണിക്കൂറോളം ചർച്ച നടത്തിയ ശേഷമാണ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്നത് വിവാദം പാർട്ടി രമ്യമായി പരിഹരിക്കും എന്നും പാർട്ടി മുഖേന മൊബൈൽ ഫോൺ നൽകാമെന്നും സിഐടിയു ജില്ലാ സെക്രട്ടറിയും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ഹംസ വിശദീകരിച്ചു പഠിക്കാനുള്ള സൗകര്യമില്ലാത്ത കുട്ടികളാണെങ്കിൽ സഹായിക്കുമെന്ന് കെ പ്രേംകുമാർ എംഎൽഎയും വ്യക്തമാക്കി സഹപാഠികളിൽ പലർക്കും പഠിക്കാൻ ഫോണില്ല എന്നും അവരെ സഹായിക്കണമെന്നും സ്കൂളിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം കണ്ടാണ് മുകേഷിനെ വിളിച്ചതെന്നും വിദ്യാർത്ഥി വ്യക്തമാക്കി കൂട്ടുകാരനാണ് നമ്പർ നൽകിയത് സിനിമകൾ കണ്ടു തോന്നിയ ഇഷ്ടം കൊണ്ടും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടതുകൊണ്ടുമാണ് വിളിച്ചത് ഇഷ്ടപ്പെട്ട സിനിമാ നടനായതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്തത് ഒരു കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ വോയിസ് ക്ലിപ്പ് അയച്ചു കൊടുത്തു ഒറ്റപ്പാലം എംഎൽഎ പ്രേംകുമാർ ആണെന്ന് അറിയാമെങ്കിലും ചോദിച്ച സമയത്ത് മറന്നുപോയി ഇതിന്റെ പേരിൽ ഒരു പരാതിയും വേണ്ട എനിക്കൊരു കുഴപ്പവുമില്ല എന്നും വിദ്യാർത്ഥി പ്രതികരിച്ചു അതേസമയം സംഭവത്തിന്റെ പേരിൽ സൈബർ ആക്രമണം നടത്തിയവർക്കെതിരെ ഇന്ന് പോലീസിൽ പരാതി നൽകുമെന്ന് മുകേഷ് എംഎൽഎയുടെ ഓഫീസ് അറിയിച്ചു എംഎൽഎ ഓഫീസിൽ നിന്നാണെന്ന പേരിൽ ചില സ്ഥാപനങ്ങളിൽ ഫോൺ ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി എംഎൽഎ നൽകിയ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇരവിപുരം പോലീസ് അറിയിച്ചിട്ടുണ്ട് കുട്ടി പാലക്കാട് എംഎൽഎ ഷാഫി പറമ്പിലിന്റെ ബന്ധു വാസിദാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമവും ആദ്യം സിപിഎമ്മിന്റെ ഭാഗത്ത് നടന്നിരുന്നു അക്കാര്യം കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു അതിനെ തന്നെ ട്രോളി കൊണ്ട് ഷാഫി പറമ്പിലും രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത